മുത്തു നബി എന്ന് പറയുന്നത് ഹൃദയത്തിലുണ്ടെങ്കിൽ, അത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, അത് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, അത് നമ്മുടെ ദർശനമുണ്ടെങ്കിൽ, അത് നമ്മുടെ സംഘടനയിലുണ്ടെങ്കിൽ, അവിടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഇറങ്ങില്ല. അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നിടത്ത് നിന്ന് ശിക്ഷ ഇറങ്ങില്ല. അവിടെ നിന്നുണ്ടോ അവിടെ പ്രശ്നങ്ങളില്ല. അവിടെ ഇത്ര വലിയൊരു ധൈര്യം ഒരു മുഅ്മിനായ മനുഷ്യന്, ഇത്ര വലിയൊരു നിധി ഇനി എന്താ കിട്ടാനുള്ളത്? ഈ ഒരു ബോധത്തിൽ നിന്നൊരു മനുഷ്യന് കിട്ടുന്ന ശക്തി എത്ര വലുതാണ്. പ്രയാസങ്ങളിൽ പെട്ടുകൊണ്ട് ഒരു വിപ്ലവത്തിനിറങ്ങി, ഒരു ബിസിനസ്സിനിറങ്ങി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേഖലയ്ക്ക് ഇറങ്ങി, അതിന്റെ അവസാനം പരാജയപ്പെട്ടല്ലോ, ഇനി എന്ത് ചെയ്യും, ഇനി രക്ഷപ്പെടാൻ എന്ത് ചെയ്യുമെന്ന് ഭൗതികമായി ചിന്തിക്കുമ്പോൾ സകലമാന ബന്ധങ്ങളും മുറിഞ്ഞ സമയത്ത് ഇനി രക്ഷയില്ല എന്ന് ഉറപ്പ് വരുമ്പോഴാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉണർവ് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് അവന്റെ ധൈര്യം വീണ്ടെടുപ്പ് വരുന്നത്. മറ്റുള്ള മോട്ടിവേഷനുകളിലും മറ്റൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഭൗതികമായി എല്ലാം തകർന്ന കഴിഞ്ഞു. ഇപ്പൊ കടലിന്റെ അടിയിലേക്ക് പോയ ആ കപ്പല് എല്ലാ ബന്ധവും വിട്ട് കഴിഞ്ഞാൽ, ഭൗതിക ബന്ധങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി രക്ഷയില്ല എന്ന് പ്രഖ്യാപനം നടന്നു. പിന്നെ രക്ഷയില്ല, കാരണം കണക്ഷനൊക്കെ വിട്ടു. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ലെന്ന് ശാസ്ത്രം പറയുന്നിടത്ത് ഉണ്ട് എന്ന് പറയാൻ കഴിയുന്നതിന്റെ ധൈര്യം. ഇനി ചെയ്യാനില്ല ഉസ്താദെ, ഇനി ചെയ്യാനില്ല ഡോക്ടറെ, ഇനി ചെയ്യാനില്ല ഉപ്പ, ഇനി ചെയ്യാനില്ല ഉമ്മ, ഇനി രക്ഷയില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് തുടങ്ങണം. ഒരു മുഅ്മിനിന്റെ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ധൈര്യമെങ്കിൽ ഇതിന്റെ മേലൊരു മോട്ടിവേഷൻ വേറൊരാർക്കും ചെയ്യാൻ കഴിയില്ല. എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ ആത്മഹത്യയിലേക്ക് ആളുകൾ പോകുന്നത്? ഇനി രക്ഷയില്ല ഉപ്പ, ഇനി രക്ഷയില്ല ഉമ്മ, എല്ലാം അവസാനിച്ചിരിക്കുന്നു, ഇതിന്റെ അവസാനത്തെ സന്ദേശമാണെന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ സന്ദേശമായി ഇന്ന് മീഡിയയിലൂടെ നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ നിന്ന് എടുക്കപ്പെട്ടത് ആദ്യം മുത്ത് നബിയോടുള്ള സ്നേഹമാണ്, മഹബ്ബത്താണ്, അതിന്റെ പരിണിത ഫലമാണെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിനി രക്ഷയില്ല, ഇനി എന്നെ പിടിച്ചാ കിട്ടൂല, മോളെ നീ അങ്ങനെ പറയല്ലേ എന്ന് പറയുന്നത് കേൾക്കാൻ അവസരം ലഭിക്കാതെ തൂക്കുകയറിലേക്ക് ഓടിയെടുക്കുന്ന പെൺകുട്ടികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിന്റെ കാരണം തേടിപ്പോയാൽ എത്തിപ്പെടുന്നത്. ഇതെല്ലാം ഇതിനെല്ലാം പരിഹാരം പറഞ്ഞിരുന്ന, ശക്തി പകർന്നിരുന്ന ഒരു നേതാവ് ഹൃദയത്തിൽ നിന്ന് പടിയിറങ്ങിയത് എന്നാണോ അന്ന് തുടങ്ങി നമ്മുടെ നാടിന്റെ, നമ്മുടെ വീടിന്റെ, നമ്മുടെ സംഘത്തിന്റെ നട്ടങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതേസമയത്ത് ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് സ്വന്തം നെഞ്ചിലേക്ക് തോക്ക് തിരിച്ചു പിടിച്ച് സ്വന്തം നെഞ്ചിലേക്ക് വെച്ച് നിങ്ങളുടെ ശത്രുവിന്റെ കരങ്ങളെ കൊണ്ട് ഞാൻ മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്വയം ആത്മഹത്യ ചെയ്യുന്ന ആളുകളില്ലേ? സ്വന്തം വിഷം കഴിച്ചു മരിക്കുന്നവരുണ്ട്. ഇനി രക്ഷയില്ല എന്ന് തോന്നുമ്പോൾ വലിയ നേതാക്കന്മാരുടെ ചരിത്രത്തിൽ അതുണ്ട്. അവരുടെ അവസാന സമയം വന്നപ്പോ അവര് സ്വന്തം മരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് മുത്തു നബിയും സിദ്ദീഖ് തങ്ങളും ഒരു ഗുഹയിൽ ഒരുമിച്ചിരിക്കുന്ന നേരത്ത് ശത്രുക്കൾ എത്തിപ്പെട്ട അവസാന ഘട്ടം വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഭൗതികമായ സകല ബന്ധങ്ങളും മുറിഞ്ഞ് അവസാന സമയം. ശത്രുക്കളെ പേടിച്ചു, ശത്രുക്കൾ എന്തെങ്കിലും ചെയ്യുമെന്ന നിലക്ക് മക്കയിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നെങ്കിൽ ആ രാത്രിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന നിലക്ക് മുത്തു നബി ഇറങ്ങി പുറപ്പെട്ടിട്ട് ഗുഹയിലെത്തി. ഗുഹയുടെ ഉള്ളിൽ സിദ്ദീഖ് തങ്ങളോടൊപ്പം ഒരുമിച്ചിരിക്കുന്ന നേരത്ത് ശത്രുക്കൾ അടുത്തെത്തി. ദൂരുള്ള ശത്രുക്കൾ എന്തെയും ചെയ്യോ എന്ന് വിചാരിച്ച് പോന്നിട്ട് ശത്രുക്കൾ അടുത്തെത്തിയപ്പോ ധൈര്യം കൂടി. ആലോചിക്കണ രംഗം, ഇതാണ് വൈരുദ്ധ്യം. ശാസ്ത്രത്തിന് താങ്ങാൻ കഴിയാത്ത വൈരുദ്ധ്യം, അവരുടെ കണ്ണിൽ തിരിയാത്ത വൈരുദ്ധ്യം. ഈ സത്യത്തെ തിരിച്ചറിയാൻ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പഠിച്ചും അംഗീകരിച്ചും മുന്നോട്ട് പോയേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തുനിന്ന് ബാക്കില് ശത്രുണ്ടോ 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 എന്ന് പോയി 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 ഗുഹയുടെ ഉള്ളിൽ കയറി അവിടെ ശത്രുക്കൾ അടുത്തെത്തി. നോക്കിയപ്പോ തൊട്ടടുത്തുണ്ട്, വാളും കയ്യിലുണ്ട്, ഇപ്പൊ വെട്ടുന്ന ഉറപ്പായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്വയം ആത്മഹത്യ ചെയ്യാത്ത എത്രയോ നേതാക്കന്മാരുടെ ചരിത്രം നിലവിൽ നിൽക്കെ സിദ്ദീഖ് തങ്ങൾ കരയുന്നു. സിദ്ദീഖ് തങ്ങൾ മുത്തുനബിയോട് ചോദിക്കുന്നു, ഇനി എന്ത് ചെയ്യും യാ റസൂലല്ലാഹ്? നമ്മൾ എന്തിനു വേണ്ടിയാണോ, ആരിൽ നിന്ന് രക്ഷപ്പെട്ടാണോ ഇവിടെ എത്തിയത്, അവരിതാ നമ്മളുടെ തൊട്ടുപിറകിലെത്തി നമ്മളെ കാണുന്നു, അവരെ കാൽപാദം കാണുന്നു, ഇത് നടക്കുന്നു, ഇപ്പൊ വെട്ടും, എന്ത് ചെയ്യും? അവിടെ നിന്ന് തുടക്കം കുറിക്കുകയാണ്. രണ്ടു ബന്ധങ്ങൾക്കിടയിൽ നടന്നൊരു ശബ്ദമാണ് ലാ തഹസൻ, ലാ തഹസൻ, ഇന്നല്ലാഹ മഅനാ.
നമ്മൾ ഒന്നാണെങ്കിൽ നമ്മോടൊപ്പം അല്ലോ അല്ലാഹു ഉണ്ട്. നീ വിഷമിക്കരുത്, വേദനിക്കരുതെന്ന് അനുയായികളിൽ നിന്ന് ഏറ്റവും അടുത്തു നിൽക്കുന്ന സിദ്ദീഖ് തങ്ങളോട് വളരെ ശാന്തമായി പറയാൻ എടുത്ത് കിട്ടിയ ധൈര്യം, ആ കഴിവ്, ആ ധൈര്യം അതെവിടെ നിന്നായിരിക്കും എന്നാലോചിക്കാൻ ആ അനുയായികളിൽ ഒരവസരം ലഭിച്ച, ഒരു കണ്ണിയാവാൻ അവസരം ലഭിച്ച നമ്മൾ ആ ധൈര്യം എവിടെ നിന്നാണെന്ന് ചിന്തിക്കണം. ഈ സ്നേഹം നമുക്ക് നൽകുന്ന പാഠം അതാണ്. ശത്രുക്കൾ അടുത്തെത്തി, എല്ലാം അവസാനിച്ചു, ഭൗതിക കഴിവുകളെല്ലാം പയറ്റി നോക്കി, എല്ലാം കഴിഞ്ഞു, ഇനി രക്ഷയില്ലെങ്കിൽ അവിടെ രക്ഷക്ക് അല്ലോ 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 സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തനബിയുടെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്തു, എല്ലാം അങ്ങ് വലിച്ചെറിഞ്ഞു, എല്ലാം മറന്നു, മുത്തനബിയെ അങ്ങ് സ്നേഹിക്കുകയും നബി നബി തങ്ങളിൽ അങ്ങ് ലയിക്കുകയും ചെയ്തപ്പോ എല്ലാ ഭൗതിക ബന്ധങ്ങളും മുറിഞ്ഞൊരു നേരത്ത്, എല്ലാ വിഷമങ്ങളും ഒരുമിച്ചു നിൽക്കുന്ന സമയത്ത്, ഭൗതികമായി ഒരു രക്ഷയുമില്ല എന്നുറപ്പു വന്ന സമയത്ത്, ആ സ്നേഹിച്ചതിന്റെ, ആ ബന്ധപ്പെട്ടതിന്റെ, ആ ലയിച്ചു ചേർന്നതിന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷ നിമിഷമാണ് ആ സംഭവിക്കുന്നത്. മുത്തനബി പറയുന്നു, നീ എന്റെ കൂടെയുണ്ടെങ്കിൽ അതാണ് ലാ തഹ്സൻ, ഇന്നല്ലാഹ മഅനാ, നമ്മോട് കൂടെ അല്ലാഹു ഉണ്ട്. മുത്തനബിയുടെ മദഹ് പാടുന്നിടത്ത് അല്ലാഹുവിന്റെ സഹായമുണ്ട്. മുത്തനബിയെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരുടെ കൂടെ അല്ലാഹുവിന്റെ സഹായമുണ്ട്. മുത്തനബിയുടെ മജ്‌ലിസ് ഉണ്ടോ, അവിടെ റബ്ബിന്റെ സഹായമുണ്ട്. ഭൗതികമായ സകല ബന്ധങ്ങളും തകർന്നെറിയുന്ന സമയത്ത് അവിടെ അല്ലാഹുവിന്റെ സഹായമുണ്ട്. ഇത് വിശ്വസിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ആ ഒരു ബന്ധം കറയില്ലാത്ത രൂപത്തിൽ കൊണ്ട് നടക്കാൻ ശ്രമിക്കുക എന്നതും മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ വിജയിക്കാൻ, അതിൽ വിജയിച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിജയിക്കുകയാണ്, നമുക്ക് ധൈര്യം വരികയാണ്. അതാണ് ഞാൻ പറയുന്നത്, ഒരു ആക്സിഡന്റോ ഒരു അപകടമോ ഒരു വിഷമോ ഒക്കെ വരുമ്പോ നമുക്ക് ഭൗതികമായിട്ട് എല്ലാം കഴിഞ്ഞു, എല്ലാം തകർന്നു, നമ്മുടെ മുമ്പിൽ മറ്റൊരു വഴിയില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഘട്ടമാണ് സിദ്ദീഖ് തങ്ങളോട് മുത്തനബി ലാ തഹ്സൻ എന്ന വാക്ക് പറഞ്ഞത്. അല്ലാഹു നമുക്ക് ഒരു പ്രയാസത്തിലും നമ്മൾ കൊടുക്കാതിരിക്കട്ടെ. ഏത് സന്ദർഭങ്ങളിലും മുത്തനബിയുടെ സഹായം അല്ലാഹു നമുക്ക് നൽകട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കരകയറ്റട്ടെ.